അനുസരണ ഇല്ലാത്ത മക്കൾ വീട്ടിലുണ്ടോ? മഹത്വം പോകും. അനുസരണം ഉണ്ടോ? അവിടെ മഹത്വം ഉണ്ട്. ഇപ്പൊ തന്നെ മാതാപിതാക്കൾ ആ മക്കളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരിക്കും. ആ നിനക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് ഏതോ അമ്മ തലകുലുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അമ്മയെ നോക്കി ഞാൻ പറയട്ടെ, നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്നു? മക്കളിലേക്ക് വിരൽ ചൂണ്ടുന്ന അമ്മേ, മമ്മി, അമ്മ, നീ നിന്റെ ഭർത്താവിനെ എത്രത്തോളം അനുസരിക്കുന്നുണ്ട്? അനുസരണയാണ് സ്വർഗത്തെ തുറക്കുന്നത്. അത് ദൈവദാസനാകുന്ന ഞാനാകട്ടെ, സ്തോത്രം മറ്റുള്ളവരാകട്ടെ, ക്രൈസ്റ്ററിന്റെ എൽഡേഴ്സ് വരുമ്പോ ഞാൻ അവര് പറയുന്ന അനുസരിക്കുമല്ലോ. ഞാൻ ചോദിക്കാങ്കളെ, പറ അനുസരിക്കുമല്ലോ. കാരണം അനുസരണ എവിടെയുണ്ടോ അവിടെയാണ് ഈ പുസ്തകത്തിലുള്ള അനുഗ്രഹം ഉള്ളത്. പ്ലേറ്റിലാണ് അല്പം കഴിയുമ്പോൾ അമ്മ ചോറ് വിളമ്പുന്നത്, സ്വർഗം അനുഗ്രഹം വിളമ്പുന്നത് അനുസരണയിലാണ്. അനുസരിക്കണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കാതെ അനുസരിക്കണം. ഏത് എം ബി ബി എസ് ആണോ, ബി ടെക് ആണോ, ഐ വോണ്ട് കെയർ. നീ എത്ര വലിയ ഡിഗ്രി നിന്റെ പേരിന്റെ കൂടെ ഉണ്ടെങ്കിലും, എത്ര വലിയ യൂണിവേഴ്സിറ്റിയിൽ ബ്രിട്ടീഷ് ആക്സെന്റോ അമേരിക്കൻ സ്ലാങ്കോ ആണെങ്കിലും നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇത് കൊറോണ സീസൺ അല്ല, മഹത്വത്തിന്റെ സീസണാണ്. നീ അനുസരിക്കണം, നീ തുലയാതിരിപ്പാൻ അനുസരിക്കണം. ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വാസ മണ്ഡലത്തിൽ കടന്നു വന്നപ്പോൾ 18-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിച്ചു തുടങ്ങി. അതിന് മുൻപേ ഒരു പക്ഷേ 18-19 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ ഞാൻ കണ്ട കണക്ട് ചെയ്ത ഒരു ദൈവദാസനായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ വാര്യവനയോനാച്ചൻ. ഏത് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരുടെ സകല ലക്ഷണവും ഞാൻ കണ്ടിട്ടുള്ളൊരു ദൈവദാസനായിരുന്നു വാര്യവരം യോനാച്ചൻ. 18-ലെ വാര്യപുരം എന്ന് പറയുന്നതായ ചെറിയൊരു ജംഗ്ഷനിൽ അതെ ജീവിച്ചിരുന്നതായ അമേസിംഗ് മാൻ ഓഫ് ഗോഡ്. അങ്ങനെ ഒരു പ്രവാചകൻ ഇന്ന് ഇന്ത്യയിലില്ല. വാര്യവരം യോനാച്ചൻ അവർക്ക് വളരെ ശക്തമായ ദൈവകൃപയിൽ ദൈവം തന്നെ അവസാന ശ്വാസം വരെ പ്രയോജനപ്പെടുത്തി. ഒരു ദിവസം ഒരപ്പനും അമ്മയും രണ്ട് മക്കളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി കടന്നു വന്നപ്പോഴേക്കും അവർ മുട്ടുമടക്കി. അവരാരെന്നറിയത്തില്ല, എവിടെ നിന്ന് വരുന്നെന്ന് അറിയത്തില്ല. ദേവദാസിൻ്റെ ഒരു സ്റ്റൈലാണ് അദ്ദേഹം മുട്ടുമടക്കും, സ്തോത്രം പായ വേദപുസ്തകത്തിലെ ഒരു വാക്യമെടുക്കും, വചനം പറഞ്ഞിട്ട് ആത്മാവിൽ ആരാധിച്ച് പ്രവചന ദൂതിലേക്ക് പോകത്തുള്ളൂ. സ്തോത്രം. കാരണം വചനത്തിലില്ലാതെ ഒരു വിടുതലില്ല, വചനത്തിലില്ലാതെ ഒരു അഭിവൃദ്ധിയില്ല, വചനത്തിലില്ലാതെ ഒരു ദൈവപ്രവൃത്തിയില്ല. വചനമാണ് ഒന്നാം സ്ഥാനം. അല്ലാതെ ഡയറക്റ്റ് ഒരു കുടുംബത്തെ കാണുമ്പോൾ ആ നിന്നെ ഇതാ തൂത്തുക്കുടി വഴി ന്യൂസിലൻഡിലേക്ക് കൊണ്ടുപോകും എന്നല്ല അദ്ദേഹം ദൂത് പറയുന്നത്. അദ്ദേഹം സ്തോത്രം വചനമെടുത്ത് സംസാരിക്കും. സോ അപ്പനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ അദ്ദേഹം സദൃശ്യവാക്യം 30:17 വായിച്ചു. സദൃശ്യവാക്യം 30:17 വരിയവനാച്ച കുടുംബത്തിന് വേണ്ടി വായിച്ച വാക്യം ഇങ്ങനെയാണ്: അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടഴുകത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകാൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ആ വാക്യം അദ്ദേഹം വായിച്ചിട്ട് പരിശുദ്ധാത്മാവിരുന്ന യോഗത്തോടെ ആ വന്ന രണ്ട് പിള്ളേരിൽ മൂത്ത പെൺകുട്ടിയിലേക്ക് നോക്കി. അവളുടെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ വല്ലാതെ ഇങ്ങനെ സ്തോത്രം ഇരിക്കുകയാണ്. കാരണം ആ കുട്ടി വളരെ റെബലിയസ് ആയിരുന്നു. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പാനായി അപ്പനും അമ്മയും വന്നത് വളരെ കൃത്യമായി ടെലഗ്രാം ദൂതായി ദൈവത്തിന്റെ ദാസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു: അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണ്. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകാൻ കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യും. അതേമീ വാക്യം വായിക്കുമ്പോഴേക്കും ആ ദൈവത്തിന്റെ ദാസനോട് എതിർത്ത് ഈ കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രവചനോ ദൂത് പറഞ്ഞു. എന്നിട്ട് അവസാനം ആ ദേവദാസൻ പറഞ്ഞു: കുഞ്ഞെ, ഇത് നിനക്ക് ഭവിക്കാതിരിക്കട്ടെ, ഈ വാക്യം നിന്റെ ജീവിതത്തിൽ ഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസ പോലെ പറഞ്ഞയച്ചു. സ്തോത്രം. അന്ന് കൈനറ്റിക് ഹോണ്ട എന്ന് പറയുന്ന ഒരു 2-വീലർ ഇറങ്ങിയ ഒരു കാലമായിരുന്നു. പ്രോബബ്ലി ഒരു 25 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, 25-30 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അവൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്തോത്രം MBBS പഠിക്കുന്ന ഒരു തരുണി മണിയായിരുന്നു.
സ്തോത്രം. അവളുടെ അപ്പനും അമ്മയ്ക്കും അത്ര വലിയ എഡ്യൂക്കേഷൻ ഇല്ല, അത്ര ഭയങ്കര ഗ്ലാമർ താരങ്ങളൊന്നുമല്ല. അവർക്ക് വാസവും പ്രാർത്ഥനയും അന്യഭാഷയും സ്തുതിയും സ്തോത്രവും ദശാംശവും സ്തോത്രകാച്ചയും ദേവദാസന്മാരും അതേ പെന്തിക്കോസും ഒക്കെ അറിയത്തുള്ളൂ. ഇവൾക്കുള്ളതായ വലിയ ഗ്ലാമറൊന്നും ആ പാരൻസ് ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. നിങ്ങളൊരു 150 കൊല്ലം മുമ്പ് ജീവിച്ചിരിക്കേണ്ടതായിരുന്നു എന്ന മനോഭാവത്തിലാണ് ഈ പെണ്ണ് സ്തോത്രം ഈ തലതിരിഞ്ഞ വിത്ത് ജീവിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? അവള് പിറ്റേ ദിവസം സ്തോത്രം ഈ ദൂതിനെ ധിക്കരിച്ചവൾ അപ്പനെ പരിഹസിക്കുകയും അപ്പനെ അതെ അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ ആറ്റരികത്ത് കാക്കകൾ കുത്തിപ്പറിക്കുകയും എന്ന ഈ ദൂത് ധിക്കരിച്ചതായി ഈ പെൺകുട്ടി പിറ്റേ ദിവസം കോളേജിലേക്ക് പോകുമ്പോൾ ഒരു ട്രക്ക് വന്ന് ഇടിച്ചു, റോഡിലേക്ക് വീണു. മറ്റൊരു വാഹനം അവളെ തലയിലൂടെ കയറിയിറങ്ങി. ആ തലയിലൂടെ മറ്റൊരു വാഹനം കയറി കയറുമ്പോൾ രണ്ട് കണ്ണുകൾ ദൂരേക്ക് തെറിച്ചു പോയി. രണ്ട് കാക്കകൾ ഇലക്ട്രിക് പോസ്റ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കാക്കകൾ പറന്നു വന്നു, രണ്ട് കണ്ണിനെയും കൊത്തിക്കൊണ്ട് പറന്നു പോയി. അക്ഷരം പ്രതി അത് സംഭവിച്ചു. അനുസരിക്കാതിരിക്കുന്നവൻ തകർന്നു പോകും. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തൊട്ടരികത്തെ കാക്ക കുത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ സ്തോത്രം തിന്നുകളയുകയും ചെയ്യും. ഇന്ന് പകൽ യുവാവേ, യുവതിയെ, കുഞ്ഞെ, ആൺകുട്ടിയെ, പെൺകുട്ടിയെ, നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിനക്കൊരു ഈ ഖാബോധകൊണ്ട് വരാതിരിക്കണമെങ്കിൽ 100% പപ്പയെ അനുസരിക്കണം, അമ്മയെ അനുസരിക്കണം. അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഒരു കുട്ടിയെ എന്നോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ പാദം ഞാൻ കഴുകി, അപ്പൻ്റെ പാദത്തിന് ഞാൻ എണ്ണ പൂശി. പണ്ടവൾ വലിയ ചട്ടമ്പിയായിരുന്നു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, പപ്പ സോറി, പപ്പയുടെ ഹൃദയത്തെ ഞാൻ സ്തോത്രം ഒത്തിരി തകർത്തിട്ടുണ്ട്. പപ്പയുടെ ഹൃദയത്തെ ഞാൻ ഒത്തിരി തകർത്തിട്ടുണ്ട്. അപ്പൻ്റെ പാദം കഴുകി സ്തോത്രം. അവൾ അപ്പനോട് ക്ഷമ ചോദിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ട കുട്ടികൾ പാരൻസിനോട് ക്ഷമ ചോദിക്കണം. അപ്പൻ്റെ ഹൃദയത്തെ തകർത്തവർ, അമ്മയുടെ ഹൃദയത്തെ തകർത്തവർ, ഇന്ന് പകൽക്കാലം സ്തോത്രം അതേ എന്നെ കേൾക്കുന്നു. പാരൻസിൻ്റെ ഹൃദയത്തെ തകർത്തവർ എന്നെ കൃത്യമായി കേൾക്കുന്നു. അപ്പൻ്റെയും ഈ ലോകത്തിലെ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തെ തകർത്ത് സ്വർഗത്തിലെ അപ്പനിൽ നിന്ന് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഈ ലോകത്തിലെ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തെ തകർത്ത് സ്വർഗത്തിൻ്റെ അപ്പനിൽ നിന്ന് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ക്ഷമ ചോദിക്കണം, ക്ഷമ ചോദിക്കണം, പരസ്യമായി ക്ഷമ ചോദിക്കണം. നീ നന്നാകണമെങ്കിൽ, നിനക്ക് മാർഗ് വേണമെങ്കിൽ, നിനക്ക് ജോലി കിട്ടണമെങ്കിൽ, നിന്റെ ജീവിതം സ്തോത്രം അതെ വരണ്ട് നിൽക്കാതെ ദൈവത്തിൻ്റെ കൃപയാൽ തഴയ്ക്കുവാൻ നിന്റെ ഈ ലോകത്തിലെ അപ്പനും അമ്മയും അനുസരിക്കണം. ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു, അർത്ഥം ഗബ്രിയേലിനേക്കാൾ പരിശുദ്ധൻ, മിഖായിലിനേക്കാൾ പരിശുദ്ധൻ, സെറാഫുകളേക്കാൾ പരിശുദ്ധൻ, കെരൂബുകളേക്കാൾ പരിശുദ്ധൻ, ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു.